ഈ ലക്ഷ്മി എന്ന് പറയുന്നത് വിക്രം കെട്ടാൻ പോകുന്ന പെണ്ണല്ലേ? അതാരാണെന്നൊന്നും നിന്നോട് പറയേണ്ട കാര്യം എനിക്കില്ല. അത് താൻ പറഞ്ഞില്ലെങ്കിലും ദേവിക്കറിയാമല്ലോ. അതെ, ദേവിക്കറിയാം. ലക്ഷ്മി ദേവിക്കറിയാം. ലക്ഷ്മിയും ദേവിയുടെ പേരാണല്ലോ. ഇന്ന് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോ എനിക്കൊരു പ്രത്യേക തോന്നൽ, ദേവി സന്നിധിയിൽ വന്ന് ദേവി ഒന്ന് പൂജിക്കണമെന്ന്. എല്ലാരും സ്വന്തം പേരിലാണല്ലോ അർച്ചന ചെയ്യുന്നത്, ചില സ്വാർത്ഥ താല്പര്യമുള്ള ആൾക്കാർ. പക്ഷെ ഞാൻ വിചാരിച്ചു ദേവിയുടെ പേരിൽ തിരിച്ചങ്ങോട്ട് ഒരു അർച്ചന ചെയ്യാം. ഇന്ന് ലക്ഷ്മി ദേവിക്കാണെങ്കിൽ നാളെ സരസ്വതി ദേവിക്ക്, മറ്റന്നാൾ പാർവതീ ദേവിക്ക്, അത് കഴിഞ്ഞാൽ ദുർഗാദേവിക്ക്, പിന്നെ ചാമുണ്ഡേശ്വരി ദേവിക്ക്, അങ്ങനെയുള്ള എല്ലാ ദേവിമാർക്കും അർച്ചന ചെയ്യാന്നുള്ളതാണ് എന്റെ തീരുമാനം. ദൈവത്തെക്കാളും മുകളിൽ പോണ്ട പ്രകാശ. ഓ, ഒന്ന് അർച്ചന ചെയ്ത് തരാൻ പറ്റൂ? സമയമില്ല. ഐ ആം ടു മച്ച് ബിസി. എന്ത്, ഇപ്പം ഇംഗ്ലീഷ് പഠനമാണ് രാവിലെയും വൈകുന്നേരം ഒക്കെ. കാരണം ചിലപ്പോ ചെന്നൈയിൽ പോയേണ്ടി വരും, ചിലപ്പോൾ അമേരിക്ക, ലണ്ടൻ മുതലായ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോയേണ്ടി വരും. ഈ ബിസിനസ്സുകൾ ഒരുപാട് ചെയ്യേണ്ടതായിട്ടുണ്ടല്ലോ. അതിലൊന്നും ചിലർക്ക് കണ്ണും പിടിക്കില്ല, അസൂയാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഈശ്വരേ, ദേവി, ലക്ഷ്മി ദേവി, എന്റെ ബിസിനസ്സുകൾ വെച്ചടി വെച്ചടി മുകളിലോട്ട് പോണേ. ഞാനും എന്റെ മോനും രക്ഷപ്പെടണേ. അതനുസരിച്ച് ചിലരും മുടിഞ്ഞു പോണേ, നിലം പതിക്കണേ. എന്റെ പൊന്നു ഭഗവതി അമ്മേ, ലക്ഷ്മി. എന്താ മോളെ? മോള് നല്ല സമയത്താ വിളിച്ചത്. ഞാനിപ്പോ അമ്പലത്തിൽ നിൽക്കായിരുന്നു. അച്ഛൻ അമ്പലത്തിലാണെന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാനിപ്പോ വിളിച്ചത്. എന്താ മോളെ, നമുക്ക് എന്തെങ്കിലും പൂജയോ വഴിപാടോ മറ്റോ നടത്തണുണ്ടെങ്കിൽ പറഞ്ഞോ, അച്ഛൻ ചെയ്തോളാം. അത് പിന്നെ, ഇന്നൊരു വിശേഷ ദിവസമാ. ഇന്നത്തെ ദിവസം ദേവീനടയിൽ നിന്ന് പെൺകുട്ടിയുടെ കാല് കഴുകുന്നത് വിശേഷമാണെന്നാ പറയുന്നത്. മോളെ, ഞാൻ അമ്പലത്തിലോട്ട് പോയപ്പോ ആ പൂജാരിയും ഇത് പറയുന്ന കേട്ടു. ഞാനിങ്ങനെയുള്ള ആചാരമൊക്കെ ആദ്യമായിട്ടാ കേൾക്കുന്നത്, എനിക്കിലൊന്നും വലിയ വിശ്വാസമില്ല മോളെ. ഞങ്ങളുടെ നാട്ടിൽ ഇത് ഈ ദിവസം സ്ഥിരം ചെയ്യാറുണ്ട്. പിന്നെ കഴിഞ്ഞൊരു ദിവസം ഞാൻ അമ്പലത്തിൽ പോയപ്പോ അവിടുത്തെ പൂജാരിയും പറഞ്ഞു ഇങ്ങനെയൊരു ചടങ്ങുണ്ടെന്ന്. ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഈ ദിവസം ക്ഷേത്രത്തിൽ വെച്ച് 150 പെൺകുട്ടികളുടെ കാല് ആണുങ്ങൾ കഴുകാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഐശ്വര്യം കുമിഞ്ഞു കൂടുന്ന പറയാറ്. ഞാനിപ്പോ എന്താ വേണ്ടേ? അവിടെ അമ്പലത്തിലെ പെൺകുട്ടികളുണ്ടെങ്കിൽ അവരുടെ കാലൊന്ന് കഴുകിയേക്ക്.